നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പള്ളിക്കരയിലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ വീണ്ടും പള്ളിക്കരയുടെ ഇടനാഴികളിലൂടെ വീഥികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഒരുമിച്ച്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഏഴായിരത്തോളം കണ്ടത്തിൻ്റുള്ളിൻ്റുള്ളിലറുക്കൻ കണ്ടം കെ സി അഹമ്മദടുപ്പിച്ചേ പറയാനുള്ള പള്ളിക്കരയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാർഷിക രംഗത്ത് പ്രത്യേകിച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് നമ്മുടെ കാളപ്പൂട്ട് കണ്ടം, പള്ളിക്കര കാളപ്പൂട്ട് കണ്ടാണ്. പള്ളിക്കരയുടെ കാഴ്ചകളും ചരിത്രവും തേടിയുള്ള വഴികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലബാറിൽ തന്നെ പ്രശസ്തമായിരുന്ന നമ്മുടെ പള്ളിക്കര കാളപ്പൂട്ട്. ഏകദേശം 50 വർഷം പഴക്കമുണ്ട് നമ്മുടെ കാളപ്പൂട്ടിന്. കരിമ്പനത്തറ കാളപ്പൂട്ട് കണ്ടം എന്നും അറിയപ്പെട്ടിരുന്ന ഇവിടെ കർഷകരുടെ ആഘോഷമായിരുന്നു. കെ സി അഹമ്മദ്ക്കയുടെ കണ്ടമാണിത്. കെ സി അഹമ്മദ്ക്കയായിരുന്നു അന്ന് തുടങ്ങി വെച്ചതാണ്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വിളവെടുപ്പ് നടത്തിയതിനുള്ള ആഘോഷം നടന്നിരുന്നത് ഇവിടെയായിരുന്നു. അവർ അവരുടെ പോത്തുകളും കാളകളിലെ കയറ്റി വന്നിട്ട് ഇവിടെയായിരുന്നു അവരുടെ ആഘോഷം നടത്തിയിരുന്നത്, ഈ കാളപ്പൂട്ട് കണ്ടത്തിലായിരുന്നു. ഇപ്പോൾ കാളപ്പൂട്ട് നിലച്ചു പോയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ വന്നിരുന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ടും പല ഭാഗത്തിൻ്റെ ചുറ്റോറം വന്നിരുന്നിട്ടാണ് ഈ കാളപ്പൂട്ട് കണ്ട് ആസ്വദിച്ചിരുന്നത്. അത്രയും ആവേശമായിരുന്നു. ഏകദേശം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അവിടെ ആ ഭാഗത്തായിരുന്നു അതിൻ്റെ ഫിനിഷിങ് പോയിന്റ്. അവിടെയായിരുന്നു ഏകദേശം അതിൻ്റെ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നത്. നേതാക്കന്മാരായാലും കർഷകരായാലും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ആ ആഘോഷിച്ചത്. മുണ്ടകം കൊഴുത്തു കഴിഞ്ഞ് വിളവെടുപ്പ് അവസാനിക്കുന്നതോടെ കാളപ്പൂട്ട് ഉത്സവം തുടങ്ങുകയായി. കർഷകരുടെ ആഘോഷമായിരുന്നു എന്ന് പറയാം കാളപ്പൂട്ട്. കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പള്ളിക്കരയിലേക്ക് കാളകളുമായി വന്നിറങ്ങുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ഈ കാളപ്പൂട്ടിൻ്റെ പ്രശസ്തി. പള്ളിക്കരയുടെ സാമൂഹിക, കലാ, സാംസ്കാരിക, കാർഷിക പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന കെ സി അഹമ്മദ് ക എന്ന കെ സി കെ ആയിരുന്നു ഈ നാട്ടിലെ കാളപ്പൂട്ടിന് തുടക്കമിട്ടത്. അന്നത്തെ കാളപ്പൂട്ടിൻ്റെ മത്സരംഗത്ത് കെ സി കെയോടൊപ്പം കെ വി മുഹമ്മദ് ഹാജി ഐലക്കാട്, കുഞ്ഞാപ്പ ഹാജി മുണ്ടോത്ത്, കളച്ചൽ പറമ്പിൽ കുഞ്ഞഹമ്മദ് ഹാജി, കൊഴിക്കര കുഞ്ഞിപ്പ, അലിവി ഹാജി, അങ്ങനെ നിരവധി ആളുകളുടെ നിറസാന്നിധ്യത്തിലായിരുന്നു അന്നത്തെ പൂട്ടുകൾ നടന്നിരുന്നത്. ആ വഴികൾ തേടി നമുക്ക് ഒരുമിച്ച് പോകാം. ഏകദേശം 15 കൊല്ലമായി ഈ കാളപ്പൂട്ട് നിലച്ചിരിക്കുകയാണ്. ഏഴായിരത്തോളം കണ്ടത്തിൻ്റുള്ളിൻ്റുള്ളിലറുക്കൻ കണ്ടം കെ സി അഹമ്മദടുപ്പിച്ചേ അതിൻ്റുള്ളിൽ ഏഴായിരത്തോളം രൂപ മുടക്കി കണ്ടത്തിൻ പറമ്പുകളും പണി തീർക്കാൻ ഏൽപ്പിച്ചേ. കഴിഞ്ഞിട്ട് ആ കർഷകർ നേരെ ചളിയൊക്കെ ഉണ്ടാവില്ല ദേഹത്തിൽ, അവർ വന്നിട്ട് നേരെ ഇതിൽ വന്നിട്ട് കുളിക്കുമ്പോൾ ഇതിൽ കാണാം. കാളപ്പൂട്ട് കണ്ടത്തിൽ അന്ന് നമ്മുടെ ഐലക്കാട് കെ വിക്കൊക്കെ ഉണ്ട്. അയാളുടെ കയ്യിലുള്ള കാളകളൊക്കെ കൂറ്റൻ കാളകളാണ്. അദ്ദേഹം ഇവിടുന്ന് വന്നിട്ട് ഒരുപാട് കപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ കാളപ്പൂട്ടിൽ പ്രശസ്തിയായിട്ടുള്ളൊരു ആളാണ് കെ വിക്ക. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇവിടെ കിടക്കുകയാണ്. കെ സിക്കാരെ ഓർമ്മിപ്പിക്കാതെ കാളപ്പൂട്ട് കണ്ടം ഒന്നും ആവില്ല. അപ്പോൾ കെ സിക്കയാണ് ഇതിൻ്റെ അടിത്തറും നെടുന്തൂണൊക്കെ എന്ന് പറയാം. ആഘോഷം നടത്തിയിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലിപ്പോഴും ഉണ്ട്. അവരെ പോയി കണ്ടിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കെ സിക്ക അതുപോലുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ എ കെ മുഹമ്മദ്ക്ക. എ കെ മുഹമ്മദ്ക്ക ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അന്നത്തെ കാളപ്പൂട്ടിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മുഹമ്മദ്ക്കാട് അന്വേഷിക്കാം. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ പല സ്ഥലത്തും ഞങ്ങൾ കാളപ്പൂട്ട് കാണാൻ പോയിട്ടുണ്ട്. ആ എങ്കിലും അതിനൊക്കെ കവിച്ച് വെക്കുന്ന രൂപത്തിൽ നല്ലൊരു നിലയിലായിരുന്നു നമ്മുടെ കണ്ടമാനം ജനങ്ങൾ പങ്കെടുത്ത ഒരു കാളപ്പൂട്ട്. അതായത് ചങ്കരംകുളം മുതൽ വണ്ടി
പിന്നെ ഉച്ചിട്ട് കാളുകൂട്ടോട്ടം പോയി അത്രയും വണ്ടികളുണ്ട്. കന്നു കയറ്റിട്ട് വന്നിരുന്നു വടക്കര കണ്ടമാനം. വടക്കരയാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ കണ്ടമാനം തന്നിരുന്നു വന്നിരുന്നു ലോറിക്കാണ് വരും. അപ്പോൾ അതിലൊരു അത്രയും വലിയൊരു കാളുകൂട്ട് അന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കഞ്ഞി കച്ചവടം ചോറ് കച്ചവടം ഒരു ഉത്സവം മതി. രണ്ട് മൂന്ന് ചോറിൻ്റെ കച്ചവടക്കാരുണ്ട്. കഞ്ഞി കച്ചവടം ഉണ്ടായിരുന്നു, ചായ കച്ചവടം വേറെ. അങ്ങനെ പല ദിവസങ്ങളിൽ പിന്നെ കന്ന് പിന്നെ ഒരു ജോലി പൂട്ടി കഴിഞ്ഞാൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പൂട്ടി കഴിഞ്ഞാൽ അടുത്ത ജോലി പൂട്ടാൻ ജോലിനെ സംബന്ധിച്ചിട്ട് വിളിച്ചു പറഞ്ഞു ഇന്ന ആളുടെ കന്നാണ് അടുത്ത് കൂട്ടാൻ പോകുന്നത്. അങ്ങനെ പൂട്ടാൻ വിളിച്ചു പറഞ്ഞിരുന്നതിലേക്ക് ഒരാളാണ് രണ്ട് കൂട്ട് നടന്നിട്ടുണ്ട്. പോത്തിൻ്റെ കാളടാണ് ഒരു. പിന്നെ പോത്ത് കൂട്ടിൽ വരച്ചിരുന്ന ഇയാളായിരുന്നു നമ്മളവിടെ കുടിച്ചു. മുപ്പത്തി 3000 രൂപയ്ക്കൊക്കെ ഒരു എരുത് പിടിച്ച്. എരുത് എന്ന് പറഞ്ഞാൽ കാളോടൊപ്പം ഓടുന്ന കണ്ടുണ്ടാ ഒരു കാളയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു അതെല്ലാം 33000 മേടിച്ചത് അന്ന് തന്നെ 33000 ഉണ്ട്. അത് അത്രയും നല്ല സാധനങ്ങളാണ്. പല ദേശത്തുനിന്ന് ആൾക്കാർ പള്ളിക്കരയിൽ വന്നിട്ടാണ് ഈ കൂട്ട് നടത്തിയിരുന്നത്. അത്രയും പ്രശസ്തി ഉണ്ടായിരുന്നു നമ്മളെ പള്ളിക്കരയ്ക്ക്. മൂപ്പര് ഇവിടെ നിന്ന് കന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. ഏത് കൂട്ടുകാരനും കന്ന് നമ്മൾ എവിടെ പൂട്ട് നടക്കുന്നത് അവിടേക്ക് നമ്മൾ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് ഇന്ന ദിവസം എൻ്റെ കണ്ടത്തിൽ വെച്ചിട്ട് പൂട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാ കന്ന് ഉടമകളും പള്ളിക്കരയ്ക്ക് എത്തണം. അതിന് വിളിച്ച് കണ്ടത്തിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ഒരു ആവേശമുള്ളൊരു ഇതായിരുന്നു നമ്മളെ കാളക്കൂട്ട്. അപ്പം നമുക്കത് വീണ്ടും എടുക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അന്നത്തെ കൂട്ടായിരിക്കും ഇപ്പം ഉള്ളത്. നമുക്ക് ശുഭ പ്രതീക്ഷയോടെ കാത്തു. കാളക്കൂട്ട് നടത്തിയിട്ട് നമ്മളെ പള്ളിക്കരയിൽ ഇതുപോലെ ഒന്നാം സമ്മാനം കിട്ടിയവരുണ്ട്. അതിൽ ഒന്നാണ് നമ്മളെ അലിക്ക. അലിക്കാക്ക് കിട്ടിയ കെ ആസിഫ് മോനെ എന്നുള്ള പേരിലാണ് കാളക്കൂട്ട് നടത്തിയിരുന്നത്. അവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്. ഇത് എവിടുന്നാണ് തൃപ്പാളൂർ. തൃപ്പാളൂർ എന്നാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കീഷേരിയിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കാളക്കൂട്ടിൽ. ഇത് കീഷേരിയിൽ നിന്ന് കിട്ടിയതാണ്. അതുപോലെ പള്ളിക്കരയിൽ താമസിക്കുന്ന കാരങ്ങാട്ട് വളപ്പിലെ അലിക്കയാണിത്. അലിക്കയും പണ്ട് കാളപ്പൊട്ട് മത്സരത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. കെ ആസിഫ് മോൻ എന്ന പേരിലായിരുന്നു അന്ന് മത്സരിച്ചിരുന്നത്. അന്ന് കിട്ടിയ കപ്പുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. കാളപ്പൂട്ടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ കെ സി അഹമ്മദ്ക്കാണ്. കെ സി അഹമ്മദ്ക്കാടെ മകനാണ് ഈ നിൽക്കുന്നത് കെ സി അലി അലിക്ക. ഇങ്ങനെ ഒരു ഇതിൽ നമ്മളെ ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇതുമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ കാളപ്പൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാലം എനിക്ക് അതിൽ കൂടെ നിൽക്കാൻ പറ്റി. കൂടുതൽ ഈ വിദ്യനാട്ടും കൂടുതൽ അഭ്യാസമായിട്ട് നടക്കുന്ന ഒരു അവസരമല്ലേ. അപ്പോൾ കൂടുതൽ നമ്മൾ കാളപ്പൂട്ട് പറയുമ്പോഴൊക്കെ ഭയങ്കര എവിടെ ഉള്ള പരിപാടി വെച്ചാൽ നടന്നു പോയിരുന്ന കുറേ സ്ഥലങ്ങളല്ലേ. കപ്പൂര് സ്ഥലത്തൊക്കെ ഞങ്ങൾ കൊടുത്ത് കാളനെ നടത്തിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അന്നൊക്കെ കൂടുതൽ നടത്തലാണ്. അപ്പോൾ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ കൂടെ അന്ന് ഞങ്ങളെ ശ്രീധരേട്ടൻ, മണിയേട്ടൻ, അതുപോലെ ബാവക്ക ഇവരൊക്കെ അവരുടെ കൂടെ ഞാൻ പോവുക. അപ്പോൾ ഇവരുടെ കൂടെ പിന്നാലെ നടക്കണം. അതിൻ്റെ കാളനെ പിടിച്ച് നടത്താനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഉള്ള വേളയിൽ നമ്മൾ ലാസ്റ്റ് ഉപ്പാടെ മരണ ശേഷം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും പള്ളിക്കര ഉത്സവം പോലെ നടത്തണം എന്നുള്ള പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നടത്താൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഞാൻ മുന്നിലുണ്ടാവും. അങ്ങനെ 15 കൊല്ലമായിട്ട് ഈ സംഗതി നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ ലാസ്റ്റ് നടത്തിയത് ഞാൻ ഉപ്പ വന്ന ഹജ്ജിന് പോയ സമയത്ത് എനിക്കൊരു അവസരം കിട്ടി. അന്ന് NC ഗ്രൂപ്പ് കൊളാഞ്ചേരി അവരുടെ കൂടെ അവർ കണ്ടത്തിന് സൗകര്യം ചെയ്ത് തരാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ നടത്തിയത്. ലാസ്റ്റ് പരിപാടി നടത്തിയത് NC ഗ്രൂപ്പാണ്. NC ഗ്രൂപ്പ് അത് വളഞ്ചേരിയുള്ള ഗ്രൂപ്പാണ്. പിന്നെ അത് ഇപ്പോൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇപ്പോൾ കാളപ്പൂട്ട് നടക്കുന്നത്. നമ്മൾക്ക് കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ കർഷക സമിതിയുടെ പ്രസിഡൻ്റാണ്. പിന്നെ ഇപ്പോൾ ഗോൾഡ് മേഖലയിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞാൽ ഇത് കർഷക ലെവലിൽ നല്ല നിർത്തിക്കൊണ്ടുപോകും. പള്ളിക്കര ചങ്ങറോളം വരെ വണ്ടികൾ തന്നെ നിന്നിട്ട് നിര നേരമായിട്ട് നിന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ പൂട്ടുകൾ നമ്മൾ
അമ്പത്തി നാല് ജോഡിയോളം കന്നുകൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അമ്പത്തി നാല് ജോഡി കന്നു വെച്ചാൽ വലിയ പരിപാടി ആകുമ്പോഴാണ് അമ്പത്തിനാല് ജോഡിയൊക്കെ വരുന്നത്. അത്രയും അധികം കന്നുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റും. കേസിക്കാട കണ്ടത്തിന് പ്രത്യേകത, അങ്ങനെ വള്ളിക്കരത്ത് കണ്ടത്തിന് പ്രത്യേകത ഉണ്ട്. എവിടെ ഇല്ലാത്ത അത്രയും നല്ല സൗകര്യമായിട്ട് ഇരുന്ന് കാണാം. കാലുണ്ട്, ഏത് ഭാഗത്ത് നിന്നാലും വ്യൂ ഉണ്ടാക്കി. ഇപ്പം അടുത്തുപോലെ ഞാൻ കപ്പൂർ കളപുട്ടിന് കുഴപ്പമാണ് അവിടുത്തെ പട പഴയ സ്നേഹിതന്മാരൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞ് നടത്തണം നമുക്കവിടെ പാട പേരിൽ. അതിൽ ദേവിയുടെ പേരിലും കൂടിയിട്ട് നമുക്കൊരു മെമ്മോറിയൽ നടത്തണം. വയനാട്ടും ആവേശമാണ്, പള്ളിക്കരുള്ള ഒരു നമ്മളെ പ്രസിഡന്റ് സത്യേട്ടൻ എന്ന് പറയണ്ടേ, അവിടെ നമുക്ക് അവിടെ ഉത്സവം നടത്തിക്കൂടെ ചോദിച്ചു. ആയിക്കോട്ടെ, എന്താ പിന്നെയാണ് ഇതിന് സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ കുറെ കർഷകരെ ആദരിക്കുന്ന പരിപാടിയൊക്കെ വെച്ചിട്ട് പഞ്ചായത്തിന്റെ കീഴിൽ ഉത്സവം നടത്താം. അപ്പൊ അത് നമുക്ക് പിന്നെ ഒന്നും സാധിച്ചില്ല. ആദ്യം ഒരു ഊർച്ച പരിപാടിയായിരുന്നു പള്ളിക്കരയിൽ തന്നെ. നമ്മളെ വെളുത്തറമ്പിലെ താഴെന്ന് പറയാം, ഇപ്പൊ ചെറുനെല്ലിപ്പാടം കഴിഞ്ഞു പറയാം. ആ പാടത്ത് ഞങ്ങളെ ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. ഊർച്ചക്കാരൻ എല്ലാവരും വിളിച്ച് നീളം ഓടിക്കും, അല്ലാതെ റൗണ്ടല്ല. ഇപ്പൊ എന്താ നമ്മൾ റൗണ്ടിൽ ഓടിക്കുന്നുണ്ട്, അത് നീളം ഓടിക്കും. എന്നിട്ട് അന്ന് അവിടെ എല്ലാവരും കണ്ടു നേരാക്കി കൊടുക്കും. എല്ലാവരും വരമ്പൊക്കെ തട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതും ഇപ്പം തന്നെ ആയിരുന്നു അതിന് മുൻകൈ കൊടുത്തു. എപ്പോഴും ഉണ്ട്, പക്ഷെ അന്ന് ഇതിലും വലുതായിരുന്നു. അഞ്ച് കണ്ണി, ഒരു ഏഴ് കണ്ണി, അങ്ങനെയുള്ള കണ്ണി അഞ്ച് കണ്ണി ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. അഞ്ച് കണ്ണി ഏഴ് കണ്ണി ഉള്ളത് അന്നത്തെ അടുക്കോലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് തിരിച്ചു കാണാൻ പറ്റില്ല. ഈ അതിൻ്റെ ചെരുപ്പ് നോക്കം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ വീട് നമുക്ക് സംരക്ഷിക്കണം, ഇത് വീണ്ടെടുക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ഉണ്ണിക്കാണ് കിളയില് കെ സി കൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. കാളനായിട്ട് കാളപ്പുട്ടിന് വേണ്ടിട്ട് നമ്മുടെ മെമ്പറാണ് പള്ളിക്കരത്ത്. ഉണ്ണിക്ക പഴയ തലമുറ ഇപ്പോഴത്തെ പഴയ തലമുറയാണ്. ഒരുപാട് കാര്യങ്ങളും പുള്ളിക്കാരൻ അറിയാം. ഇവിടെ കാളപ്പൂട്ട് രംഗത്തൊക്കെ ഒരുപാട് പതിപ്പിച്ച ആളാണ്. പിന്നെ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഓർമ്മ ശക്തിയുടെ കുറവുകൊണ്ട് ഇപ്പൊ അതുകൊണ്ട് കിട്ടുന്നില്ല. ഒരുപാട് കന്നുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എടപ്പാട് നമ്മള് ഉണ്ണിക്കാരെ കാണാൻ പറ്റി, അത് തന്നെ വലിയ സന്തോഷം. ഉണ്ണിക്ക കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ. മനേറ്റ് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടുത്തെ കാളപ്പൂട്ടിനൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളാണല്ലേ. അല്ല മനേട്ട, അതെ അതെ. പറയണെന്ന് പറഞ്ഞാൽ കാളപ്പൂട്ടുള്ളോട്ട് എല്ലാവർക്കും പോയിട്ടുണ്ട്. പാലക്കാട് വരെ നീളംപൂട്ട് വരെ പോയിരുന്നു. നീളംപൂട്ടാണല്ലോ അതിന് വരെ പോയിരുന്നു. അവിടെ നീളംപൂട്ടാട്ടോ പാലക്കാട്. അത് വരെ കേസിക്കാനേറ്റ് കാളനേറ്റ് അത് വരുന്നു. വണ്ടിയിലേ പോയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ അന്നത്തെ പൂട്ടിന്റെ പോക്ക്. വണ്ടി ഇല്ലല്ലോ. പുഴ നീന്തിച്ചപ്പോൾ കല്ലിനേറ്റ് കടന്നു. ശരി, പുഴക്ക് നീന്തി കടന്നു. ആ പുഴ ഉണ്ടല്ലോ, ചെമ്പ വാവുപ്പന്റെ കണ്ടിട്ട് പണിക്ക് പോണുണ്ടല്ലോ. നമ്മളെ പള്ളിക്കരയുടെ സ്വന്തം അബ്ദുള്ള എന്ന ബാവക്ക, ബാവക്കാനെ അറിയാത്ത വ്യക്തികളെ അധികം ഉണ്ടാവില്ല. അത്രയും നിഷ്കളങ്കായ ഒരു വ്യക്തിയാണ് നമ്മുടെ ബാവക്ക. അപ്പൊ കാളപ്പൂട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ബാവക്കാട് തന്നെ ചോദിക്കാം. അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് അന്ന് ഈ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ലാരി കയറ്റി കൊണ്ടും കന്ന്, അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇറക്കി അവിടെ ഒരു ചട്ടിക്കാലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോവല്. അവിടെ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാക്കും. അവിടെ കഞ്ഞും ചോറും ഇതൊക്കെ, കഞ്ഞും ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കും. കന്നുകൾക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വൈക്കോര് അതുമാതിരി കഷായം ഗുളിക ഇതൊക്കെ ഒരു കൊടുക്കും. പിന്നെ എന്നിട്ട് പൂട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോയത്. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ രാത്രി 12 മണിയാവും, ചിലപ്പോൾ നേരം പുലർച്ചാവും. അങ്ങനെയൊക്കെയുള്ള അത്ര ദൂരത്തേക്ക് പോകുമല്ലോ ആളൂട്ടിൻ്റെ. ഇപ്പം നമ്മുടെ ഈ കരിമ്പനന്തറ എന്ന ഈ പള്ളിക്കര കണ്ട കരിമ്പനന്തറക്കല്, കരിമ്പനന്തറക്കല് കരിമ്പനന്തറ, അതായത് പള്ളിക്കര കണ്ട കെ സി അഹമ്മദ് സാഹിബിൻ്റെ കണ്ടം. അതിലാണ് ഇവിടെ പലയിടത്തുനിന്നും ഒരു 100, 100, 150 ഏർ കന്ന് പുറത്ത് കന്നുകൾ വരുന്നില്ല. ഒറ്റപ്പാലം മുതൽ വയനാട്ടിൽ നിന്ന് അടക്കം കന്നുകൾ വരുന്നുണ്ട്. അങ്ങനെ കൈ ഇതൊക്കെ ആയി പൊങ്കുള്ളി ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഇവിടെ അങ്ങു എന്നിട്ടവിടെ പോക്ക്.
കാരണം ആൾക്കാർ മൂന്ന് ദിവസം മുന്നേ കന്നുകൊണ്ട് ഒരു കന്നിനി ഇതൊക്കെ മാറണ്ടേ നായടിപ്പുണ്ടാവും. കാരണം ചില കന്നുകൾ ഇങ്ങനെ കെട്ടി നിന്നിട്ട് പിന്നെ വണ്ടി വന്നിട്ട് തറിഞ്ഞിങ്ങനെ നിന്നിട്ട് ഉള്ളതൊക്കെ പറയാം. രണ്ടു ദിവസം മുന്നേ ഒക്കെ വരും. കാളപൂട്ട് മാത്രല്ല, ബാവൊക്കെ അന്ന് കിണറ്റില് ആൾക്കാരെ അടക്കം എടുത്തിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല അപകട മരണങ്ങളും ആരും അടിച്ചു നിൽക്കുമ്പോ വാക്ക് ഒരിക്കലും മടിക്കാതെ പോയിട്ട് എടുത്തിട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റില് ഇറങ്ങിയത് 18 വയസ്സ് പ്രായത്തിലാ. കാഞ്ഞൂര് മൂപ്പമാണിക്ക പാട്ടത്തായി ഇറങ്ങിയത് മൂപ്പമാണിക്ക 60 മനുഷ്യന്മാരെ മൃതദേഹങ്ങള് 60 പേരിനെ ബാവൊക്കെ കിണറിലും കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ പലവരെയും രക്ഷിച്ചിട്ടും രക്ഷിച്ചിട്ടുണ്ട്. വളാട്ടകുളം മുതൽ പള്ളിക്കുളം വരെയുള്ള ഇതിന്നൊക്കെ ഓരോരുത്തരുടെ മുങ്ങി കയറുമ്പോ കുറച്ച് വെള്ളം കുടിച്ചിട്ടൊക്കെ കയറ്റിട്ടുണ്ട്. കുഞ്ഞുമോ തങ്ങളെ ചെറിയ മോനെ ബാക്കാനൊക്കെ നമ്മൾ ആദരിക്കണം. ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മളെ ബാക്ക്. കാളപ്പൂട്ടിനായി തയ്യാറെടുക്കുന്ന കന്നുകൾക്ക് കൊടുത്തിരുന്ന ഭക്ഷണം മുതിര, കോഴിയിറച്ചി കുതിര മസാലയിൽ ചേർത്ത്, പച്ചമരുന്ന്, അരിഷ്ടം എന്നിവയായിരുന്നു പ്രധാന ഭക്ഷണം. കാളപ്പൂട്ടിനെ ഇറക്കുമ്പോൾ വലത്തെ സൈഡിൽ കാള, ഇടത്തെ സൈഡിൽ മോരി എന്നിങ്ങനെയായിട്ടാണ് നിർത്തുക. അവരുടെ കഴുത്തിൽ നഖം കെട്ടിയ ശേഷം ചെരുപ്പിൽ കയറി നിന്ന് തെളിക്കുന്ന ഒരു പൂട്ടുകാരനുണ്ടാകും. തട്ടിക്കയറ്റലേറാൻ 4 കയറിൽ പിടിക്കാൻ 4 സ്പ്രിംഗ് ബോളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകണം. ഒറ്റ റൗണ്ട് സമയം. മത്സരം വീക്ഷിക്കാൻ 3 റഫറിമാർ. 14-13 പോയിന്റ് കുറഞ്ഞ നേരം. വയ്യാണ്ട് ആയിട്ടും അവസരമായി കിടക്കുന്ന കാലത്ത് ഇവിടെ അവര് കപ്പിച്ച പൂട്ട് തുറക്കലുണ്ടായി. അതിന് മൂപ്പരെ കൊടുത്ത് ഇവിടെ കൊടുന്ന് ഇവിടെ വണ്ടി ഇരിച്ചിട്ട് അങ്ങനെ പോകലുണ്ടായി. അന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കാളപ്പൂട്ടിനെ കുറിച്ചിട്ട്. അപ്പൊ ആ പാട്ട് ചുറ്റിപ്പറ്റിട്ട് ആ പാട്ട് നമുക്ക് കിട്ടണം. അപ്പൊ ഇതിന്റെ പുറകെ നമ്മള് നടക്കുന്നുണ്ട്. ആ പാട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. 7000 കണ്ടത്തിൻ്റുള്ളിൻ്റുള്ളിൽ അരുക്കൻ കണ്ടം കേസിയ അഹമ്മദടുപ്പിച്ചേ അതിൻ്റുള്ളിൽ 7000 രൂപ മുടക്കി കണ്ടത്തിൻ പരമ്പുകളും പണി തീർക്കാൻ ഏൽപ്പിച്ചേ 7000 കണ്ടത്തിൻ്റുള്ളിൻ്റുള്ളിൽ അരുക്കൻ കണ്ടം കേസിയ അഹമ്മദടുപ്പിച്ചേ അതിൻ്റുള്ളിൽ 7000 രൂപ മുടക്കി കണ്ടത്തിൻ പരമ്പുകളും പണി തീർക്കാൻ ഏൽപ്പിച്ചേ ഏതോ നാട്ടിൽ നിന്നൊരു പൂട്ട് ഇവിടേക്ക് വിളിപ്പിച്ചു ഏതോ നാട്ടിലെ പൂട്ടുകാർ കണ്ണ് കണ്ടം ദർശിച്ചു ഓടി രസിച്ച് ചെറിച്ചൊരു കാളിയ കേസി വാങ്ങിച്ചു ഓനെ കൊണ്ടുവരാനായി ഉണ്ണിക്കാനെ ഏൽപ്പിച്ചു എന്നിട്ടോ തൊഴുത്തുകളങ്ങിലെ മാറ്റി മറിച്ച നിൽക്കണ കാളയെ മാറ്റി തറച്ച് 7000 കണ്ടത്തിൻ 7000 കണ്ടത്തിൻ്റുള്ളിൻ്റുള്ളിൽ അരൂക്കൻ കണ്ടം കേസിയ അഹമ്മദടുപ്പിച്ചേ അതിൻ്റുള്ളിൽ 7000 രൂപ മുടക്കി കണ്ടത്തിൻ പരമ്പുകളും പണി തീർക്കാൻ ഏൽപ്പിച്ചേ ഏതോ നാട്ടിൽ നിന്നൊരു പൂട്ടിവിടേക്ക് വിളിപ്പിച്ചു ഏതോ നാട്ടിലെ പൂട്ടുകാർ വന്നു കണ്ടം ദർശിച്ചു ഓടി രസിച്ച് ചെറിച്ചൊരു കാളയ കേസി വാങ്ങിച്ചു ഓനെ കൊണ്ടുവരാനായി ഉണ്ണി ഏൽപ്പിച്ചു എന്നിട്ടോ തൊഴുത്തുകളങ്ങിനെ മാറ്റി മറിച്ച നിൽക്കണ കാളയെ മാറ്റി തറച്ച് 7 വഴിയ കലത്തൊരു മാളിക കണ്ട് കേസി അവിടെ പാറി ചെന്നേ ഏറ്റം അഴകുറ്റ പട്ടിരി മാസം മൊഞ്ചു മണഞ്ഞൊരു ചെറുതിനെ കണ്ട് പുഞ്ചിരി തൂകുന്നേ ഓനെ വേടിക്കാനായി കേസി കാശ് കരുതിയേ ഓനെ വേടിക്കാനായി കേസി കാശ് കരുതിയേ വേഗം 5000 അച്ചാരമായി കൊടുത്ത് എന്നിട്ടോ എരുതിന ലോറിയിൽ കയറ്റിക്കൊണ്ട് ഉണ്ണിക്കയും താമയും ഒത്ത് 7000 കണ്ടത്തിൻ 7000 കണ്ടത്തിൻ്റുള്ളിൻ്റുള്ളിൽ അരൂക്കൻ കണ്ടം കേസി അഹമ്മദടുപ്പിച്ചേ അതിൻ്റുള്ളിൽ 7000 രൂപ മുടക്കി കണ്ടത്തിൻ വരമ്പുകളും പണി തീർക്കാൻ ഏൽപ്പിച്ചേ. Hey.